Hi, everyone. Namaskaram. Bindu'sSewingTech like swagatham. Nammale kazhinja divasam adayathu innale mininjanthe video il nammal oru palaya shawl vechittu nammal upayogikkatha shawl undavulla adu vechittu oru adibali top njan kaanichittundayirunnu to adey pole thanne nammal upayogikkatha oru nighty vechittu innoru adibali palozzi aanu to cheynathu നമ്മളെ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതുപോലെ തന്നെ രടിപൊളി പലോസിയാണ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത നൈറ്റികളോ അല്ലെങ്കിൽ പഴയതായിട്ടുള്ള നൈറ്റികളൊക്കെ ഉണ്ടാവും ഒരുപാട് പഴയതും വേണ്ട കേട്ടോ അതൊന്നും ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല അതുപോലത്തെ ഒരു നൈറ്റിയാണ് ഇതിനെ നമ്മൾ പലോസിയായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഒരു പാന്റ് വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാം പുറത്തുനിന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മടുപ്പ് തോന്നിയാൽ നമുക്ക് ഇതിനെ പലോസിയാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് വീട്ടിൽ വേറെ ടോപ്പിനൊപ്പം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ ബെറ്റർ എന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഒന്ന് രണ്ടാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം ഇതിൻ്റെ അടിവശം കറക്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ അങ്ങോട്ടും അങ്ങോട്ടും തള്ളി വരരുത് നിങ്ങളൊരു പിന്നെ എന്തെങ്കിലും കുത്തി വെച്ചാൽ ചിലപ്പോൾ നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അടിയിലൊക്കെ മടക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അടിവശം ഒന്നും ചെയ്യില്ല നിങ്ങൾ ഒരു 5 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ മെഷീനുള്ളവർക്ക് ഇവിടെ ഒരു പിന്നെ കുത്തി വയ്ക്കാവുന്നതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഉള്ളിലത്തെ തുണി സപ്പോസ് നമുക്ക് അകത്തേക്ക് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി ഇവിടെ അടിച്ചിരിക്കുകയല്ല അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു പിന്നെ പണി നമുക്ക് ഇവിടെ കുത്തി വയ്ക്കാം അപ്പോൾ ഞാൻ പിന്നെ കുത്തി വെച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഒരു പഴയ നമ്മുടെ പലോസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാൻ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ ഒരു റെഡിമെയ്ഡിൻ്റെ പാൻ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഈ ക്രോച്ച് വരുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് വരുന്ന പോലെ കണ്ടോ ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന പോലെ ഇതെവിടെയൊക്കെ കുറച്ച് ലൂസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് വേണമെങ്കിൽ കുറച്ചോളൂ ഇതിപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ലൂസായി കിടക്കുന്ന പാൻ്റാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വെട്ടാവുന്നതാണ് ക്രോച്ചിൻ്റെ നമ്മളിപ്പോൾ ഈ മടക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് പോലെ ക്രോച്ചിൻ്റെ ഇതാ കണ്ടോ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വരുന്നത് പോലെ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും ഇത്രയും നമുക്ക് ഹിപ് സൈസ് ഇവിടെ കിട്ടും സപ്പോസ് നിങ്ങൾ കുറച്ച് തടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചു വയ്ക്കാം കണ്ടോ ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ ബെൽറ്റ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ഒരു 1.5 ഇഞ്ച് വിട്ടാക്കിയാൽ മതി 1.5 ഇഞ്ചോ നമ്മൾ എലാസ്റ്റിക് വലുതാണെങ്കിൽ 2 ഇഞ്ച് കൊടുത്തോളൂ അങ്ങനെയാണെങ്കിൽ കേട്ടോ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള എലാസ്റ്റിക് എടുത്താൽ മതി ചിലപ്പോൾ വീതി കൂടുതലുള്ള എലാസ്റ്റിക് ഒക്കെ എടുത്താൽ 2 ഇഞ്ചിന് പകരം നിങ്ങൾ 2.5 ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും മാക്സിമം നമുക്ക് മാക്സിൻ്റെ നൈറ്റ് ഡ്രസ്സുകൾക്കൊക്കെ ഇത്രയും ലെങ്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ക്രോച്ചിൻ്റെ ലെങ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ കുറച്ച് ലൂസൊക്കെ വേണമെങ്കിലേ നമ്മളിപ്പോൾ തടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് ലൂസ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ക്രോച്ച് ലെങ്ത്ത് പോവും അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വെട്ടേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ തുണി കിട്ടും പക്ഷേ ഇങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് അത്ര കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ വലിയ തടിയുള്ള ഒരാളല്ല അതുകൊണ്ട് ഞാൻ കണ്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ക്രോച്ച് അങ്ങോട്ട് വരുന്ന പോലെ കറക്റ്റായിട്ട് നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമുക്കിത് മതിയാവും ഇത് നമ്മൾ ഈ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് മതിയാവും 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാനും ഒരു 1 ഇഞ്ച് നമ്മളതിൽ കൊടുക്കാനായിട്ട് മതിയാവും ഇതുപോലെ ഒന്ന് മുകൾ വശത്ത് മാത്രം നമ്മൾ എക്സ്ട്രാ എടുക്കുക ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എക്സ്ട്രാ തുണിയൊന്നും വിടണ്ട കേട്ടോ നമ്മൾ വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങിനൊക്കെ ഇങ്ങനെ കുറച്ച് ലേശം ഒരു 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക പിന്നെ നമ്മളത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന്
വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് എക്സ്ട്രാ എടുക്കാം. കണ്ടോ, ലൂസൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ എക്സ്ട്രാ 1 ഇഞ്ചോളം കൊടുത്തിട്ട് അങ്ങോട്ട് വെക്കുക. നമ്മൾ വെട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ പഴയ നൈറ്റികളൊക്കെ ഇഷ്ടമാതിരി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ വീട്ടിൽ നമ്മൾ നൈറ്റിയൊക്കെ ഉപയോഗിക്കുമ്പോഴേ. ഇവിടെ മാത്രം നമുക്ക് അടിച്ചു കൊടുത്താൽ മതി, ക്ലോസ് ചെയ്യാം. ഓൾറെഡി അടിയിൽ മടക്കിയതാണ്, അതുകൊണ്ട് എക്സ്ട്രാ തുണി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യണ്ട. ഞാൻ അധികം ഉപയോഗിക്കാത്ത നൈറ്റി ആയതുകൊണ്ടാണ് കേട്ടോ. അത് കണ്ടോ, ക്രോച്ചിൻ്റെ അവിടെ ഇതുപോലെ കിട്ടും. നമ്മളത് പിന്നെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ലല്ലോ. ഇതുപോലെ കിട്ടും, നമ്മളിതിപ്പോൾ ഒരു 1.5 ഇഞ്ച് പോയാൽ ഈ ലെങ്ത്ത് കിട്ടും നമുക്ക്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് 2 ക്രോച്ചുകൾ തമ്മിൽ ആദ്യം ജോയിൻ ചെയ്യണം. ഇത് കണ്ടോ, നല്ല വശങ്ങൾ ഉൾസൈഡിലേക്ക് വരുന്നത് പോലെ 2 ക്രോച്ചുകൾ. ഇത് അവിടെ ഒരു ക്രോച്ച്, അതേപോലെ ഈ ഒരു ക്രോച്ച്. ഇങ്ങനെയും ഇവിടെ നിർത്തുക, സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയും നിർത്തുക കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടാണ് കാലുകൾ തമ്മിൽ യോജിപ്പിക്കുന്നത്. ആദ്യം ക്രോച്ച് മാത്രം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ 2 ക്രോച്ചേരിയകൾ നമ്മൾ ഇങ്ങനെ വെക്കുക. നല്ല വശം അകത്തേക്ക് പോണതുപോലെ പുറത്തേക്ക് ചീത്ത വശം വരുന്നത് പോലെ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. 2 സൈഡും ആദ്യം അതാണ് ചെയ്യേണ്ടത്. ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് മേലോട്ടാണ് കേട്ടോ അടിക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ അടിക്കാൻ, നിങ്ങൾക്ക് സപ്പോസ് തുണി അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ തള്ളി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് മേലോട്ട് വരുമ്പോൾ എക്സ്ട്രാ സപ്പോസ് വന്നാൽ കൂടി നമുക്കത് മേലെ കാണും. മേലെ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഈ നമ്മുടെ കാലിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് നിന്നോളൂ. രണ്ടടി അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ക്രോച്ചേരിയൊക്കെ ആകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാലൊക്കെ എടുത്ത് വയ്ക്കും, അത് നൂല് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അടിക്കുമ്പോൾ തന്നെ നമ്മൾ 2 എണ്ണം അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ നൈറ്റി ഇട്ട് മടുത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പഴയ നൈറ്റികളൊക്കെ വെറുതെ വേസ്റ്റ് ആക്കരുത്. കഴുത്തിൻ്റെ അവിടെയൊക്കെ ഡിമ്മായിട്ടുണ്ടാവും, അതായിരിക്കും മാക്സിമം നമ്മൾക്ക് നൈറ്റിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കോട്ടൻ്റെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇതിങ്ങനെ ഒരു സംഭവം കിട്ടും, ഇത് കണ്ടോ. നമ്മൾ 2 സൈഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. ഈ ക്രോച്ചേരിയ ഇവിടെ, മറ്റേ ക്രോച്ചേരിയ ഇങ്ങനെ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വിടരുത്തണ്ടോ ഇതിനെ. നേരെ ഓപ്പോസിറ്റായിട്ട് വിടരുത്ത. എന്നിട്ട് നമ്മുടെ നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട, വെറുതെ കാലിൻ്റെ ആ ഉൾവശം മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കണ്ടോ. ഇങ്ങനെ കാലിൻ്റെ അടി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക.
ഇതൊരു 1.5 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ട്ടോ 1 ഇഞ്ചിന്റെ എൻ്റെ അടുത്ത് തീർന്നു ഇതിപ്പോ 1.5 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇപ്പോ ഹിപ്പ് സൈസിന്റെ ഓരോരുത്തർക്കും ഓരോ ഹിപ്പ് സൈസ് ആയിരിക്കും ആ ഹിപ്പ് സൈസിൽ നിന്നിട്ട് ഒരു 10 ഇഞ്ചോളം നിങ്ങൾ കുറച്ചോളൂ ട്ടോ കാരണം നമ്മൾ എടുക്കുന്ന ഹിപ്പ് സൈസിൽ നിന്നിട്ട് ഒരു 10 ൽ കുറവായിട്ട് ഒരു 8 ഓ 9 ഒക്കെ കുറച്ചാ ഇതെന്തായാലും വലിയന്ന ഒരു സാധനമാണല്ലോ ഒരുപാട് ടൈറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട നമുക്ക് വെച്ച് നോക്കിയാൽ അറിയാമല്ലോ ഇത് അത്യാവശ്യം നല്ല വലിയും കുറച്ച് ദിവസം ഇടുമ്പോൾ വീണ്ടും വലിയാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത് എടുത്തോ ഇപ്പോൾ ഞാനിതാ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാൻ അര ഇഞ്ച് എക്സ്ട്രാ വേണോ അപ്പോൾ ഇതിൽ ഒരു ഇഞ്ച് കുറച്ചാലും നമുക്ക് ഇത് കണ്ടോ ഇത്രയും അതാ ഇത്ര ഭാഗം ഞാൻ കുറച്ചിട്ടോ എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 ഇവിടെ ഒരു 5 പറയുന്ന പോലെ കേട്ടോ ഒരു 8 ഇഞ്ച് ഇവിടെ നിന്നൊരു 4 ആയാലും അപ്പുറത്തൊരു 4 ആയാലും കുറച്ച് കുറവായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിരിക്കുള്ളൂ കേട്ടോ ഓരോരുത്തരുടെ ഹിപ്പ് സൈസ് ഓരോ മാതിരി ആയിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ ഞാനിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യട്ടെ കേട്ടോ ഒരു 3-4 സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ കിട്ടും നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഇടുപ്പിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ചോളം വിട്ടിട്ടുണ്ടല്ലോ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതിലിപ്പോൾ 1.5 ഇതിലിപ്പോൾ നമ്മൾ 1.25 ആണ് അപ്പോൾ ഒരു ലൈറ്റായിട്ട് ഒരു ലൈറ്റായിട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഈ റോ എഡ്ജ് അകത്തേക്ക് വരുന്നത് പോലെ ഒന്ന് ഫസ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ചുറ്റും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അത് നമ്മൾ എങ്ങനെ നോക്കാം ആദ്യം ഞാൻ ഒരു 1/4 ഇഞ്ച് മടക്കുന്നുണ്ട് കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കുമല്ലോ അപ്പോൾ ഒരു നൂലോ രണ്ട് നൂലോ ഇങ്ങോട്ടത്തേക്ക് തള്ളിയിട്ട് വേണം നമ്മൾ ഈ ഇലാസ്റ്റിക്കിൽ നമ്മൾ സ്റ്റിച്ച് പെടാതെ ഒരു 1/4 ഇഞ്ചോളം 1/4 ഇഞ്ച് ഇല്ലെങ്കിലും അതിലൊരു കുറവായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയാൽ സ്റ്റിച്ച് ചെയ്തോളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം
ഇനി നമ്മുടെ വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ മേൽവശത്തൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് പലോസയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അതിലിടാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ ചുരിദാറിൻ്റെ ബോട്ടം അതൊക്കെ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കാണാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ പണി, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേണ്ടോ ഇടുപ്പ്? പിന്നെ നമുക്ക് എലാസ്റ്റിക് ഒക്കെ ലൂസ് ആയാലുണ്ടല്ലോ, നമ്മളിതാ കണ്ടോ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്, ഈ സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് നമ്മൾ, ഞാനിപ്പോൾ പഴയ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് പിരിച്ചതിന് ശേഷം ഒരു ലൂപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് പിന്നിൽ കൂടെ എടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് കെട്ടി വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ റോപ്പൊന്നും കൊടുക്കുന്നില്ല, അപ്പോൾ അത്യാവശ്യം നല്ലൊരു പലോസ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ അടിയൊക്കെ ഇതുപോലെ കിട്ടും. കുറച്ചുകൂടെ തടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹിപ്പൊക്കെ ഈ ഭാഗത്ത് വരുന്നത് പോലെ കട്ട് ചെയ്തോളൂ കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.